ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാസ് കുക്കിംഗ് ഗാലറി. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ പലഹാരമായിട്ടുള്ള അരിയുണ്ടയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളെല്ലാം ഉപയോഗിച്ച് തന്നെ നമുക്ക് അരിയുണ്ട തയ്യാറാക്കിയെടുക്കാം. കൂടാതെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാം കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇനി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ വരുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓളുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാൻ അടുത്തതായി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി അരിയുണ്ട ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. മട്ട അരി എടുക്കാം, അതുപോലെ റേഷൻ അരി എടുക്കാം, പൊന്നിയരി എടുക്കാം, ബസ്മതി റൈസ് എടുക്കാം, ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. എല്ലാ റൈസും വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ അരിയുണ്ട തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ സാധാരണ ചോറ് വെക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതേപോലെ ശർക്കര വേണം, പിന്നെ തേങ്ങ വേണം. അപ്പോൾ ശർക്കര ഉരുക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അധികം ലൂസാവാതെ ഉരുക്കിയിട്ട് അങ്ങനെ ഉപയോഗിക്കാം. ഞാനിവിടെ ഉരുക്കാതെയാണ് ശർക്കര ഉപയോഗിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഇനി നമുക്ക് അരിയുണ്ട തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഈ ഒരു കപ്പളമാണ് പറയുന്നത്. ഈ ഒരു കപ്പിൽ ഒരു കപ്പ് അരിയാണ് ഞാനിന്ന് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് അരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കഴുകി ഊറ്റി വെക്കുക. ഇത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ കഴുകിയിട്ട് ഊറ്റി വെച്ചാൽ മാത്രം മതിയാവും. വെള്ളം പോയതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി അരി കഴുകിയിട്ട് ഇതേപോലൊരു അരിപ്പയിലേക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ വെള്ളം വാർന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് ഒന്ന് ചൂടാക്കുക. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് വറുത്തെടുക്കുക. അപ്പോൾ വെള്ളം പോയതിന് ശേഷം നമുക്ക് അരി എടുത്തിട്ട് ഇതിലിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തീ സിമ്മാക്കേണ്ട ആവശ്യമൊന്നുമില്ല, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ വറുത്തെടുക്കാം. ഞാനിവിടെ പഴയ ഒരു പാനിലാണ് കേട്ടോ അരി വറുക്കുന്നത്. അപ്പോൾ എല്ലാവരും അരിയൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് പഴയ പാൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പുതിയ പാനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അതെടുത്തിട്ട് അതിലിട്ട് അരി വറുത്താലും മതിയാവും. അപ്പോൾ അരിയുണ്ട നല്ല സ്മൂത്തായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരി വറുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന അരി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വറവായിട്ട് കിട്ടണം. അതിൽ കുറച്ചരിയൊക്കെ വറവായിട്ട് വന്നിട്ടില്ല എന്നാണെങ്കിൽ നമ്മളിത് ഉണ്ടയൊക്കെ പിടിച്ചു കഴിഞ്ഞ സമയത്ത് നമ്മൾ കഴിക്കുമ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കും, കല്ലടിക്കുന്ന പോലെ നമുക്ക് കടിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ അരി നല്ലപോലെ ഇവിടെ വറവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അത് ഇത് നല്ലപോലെ ചൂടാറിയിട്ട് വേണം പൊടിച്ചെടുക്കണമെങ്കിൽ കേട്ടോ. ചൂടോടുകൂടി ഒരിക്കലും മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കരുത്. ഞാനിവിടെ രണ്ട് തവണയായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ടിട്ട് പൊടിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വലിയ ജാറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടിട്ട് പൊടിച്ചു കൊടുത്തോളൂ. ഞാനിവിടെ ചെറിയ ജാർ എടുത്തിട്ടുള്ളതുകൊണ്ട് ഇത് രണ്ട് തവണയായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ അരി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു കപ്പളവുണ്ടല്ലോ, ആ കപ്പിൽ ഒരു മുക്കാൽ കപ്പ് ശർക്കരയാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ ശർക്കര പൊടിച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി ശർക്കര നീരാണ് ഒഴിക്കാനായിട്ട് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു അര കപ്പ് ശർക്കര നീരെടുക്കുക. പിന്നെ അത് അരി നനയുന്നതനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ശർക്കരയും ഒരു കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ട് വരാം. ഇതായതുപോലെ ശർക്കരയും തേങ്ങയും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരി പൊടിച്ച് വെച്ചിട്ടുള്ളതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിഞ്ച് മതിയാവും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ ചേർത്ത സമയത്ത് നമുക്ക് നട്ട്സ് എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടോ കപ്പലണ്ടിയോ എന്തെങ്കിലും ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് വേറൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ അരിയുണ്ടക്ക്. ഇപ്പോൾ ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല, ഞാൻ ആകെ തേങ്ങയും ശർക്കരയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കാനൊന്നുമില്ല. ഇനി നമുക്കിത് ബോൾസാക്കുന്ന പണിയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കുറച്ചെടുത്തിട്ട് നമുക്ക് എത്ര വലിയ ബോളാണോ വേണ്ടത് അതിനനുസരിച്ചെടുത്തിട്ട് നമുക്ക് ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള
നല്ല നാടൻ അരിയുണ്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് കേടുകൂടാതെ പുറത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ.